എല്ലാ സെൻറ്റേഴ്സിലും ICSE ട്യൂഷൻ അവൈലബിൾ അല്ല. കാരണം അതിൻ്റെ ഒന്ന് രണ്ട് പ്രത്യേകതകളാണ്. അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അത് വാസ്റ്റ് സിലബസാണ്. രണ്ടാമത്തെ പ്രത്യേകത പ്രാക്ടിക്കൽ ആൻഡ് അനലിറ്റിക്കൽ ബേസ്ഡ് ആണ്. മറ്റു സിലബസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിയററ്റിക്കൽ ബേസ്ഡ് ആണ്. അപ്പോൾ നമുക്കതിന് പ്രത്യേക രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഈ ICSE സിലബസിൻ്റെ ട്യൂഷൻ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ പോകണമെങ്കിൽ അത് വെൽ പ്ലാൻഡ് ആൻഡ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കരിക്കുലമായിരിക്കണം. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും വൃന്ദയിലുണ്ട്. നമ്മൾ എന്താ ടോട്ടൽ കരിക്കുലത്തിനെ നമ്മൾ മൂന്ന് പാർട്ടായിട്ട് തിരിച്ച് അതിന് ബിഗിനർ, എക്സ്പേർട്ട്, മാസ്റ്റേഴ്സ് എന്ന് മൂന്ന് ടേമാക്കി തിരിച്ചിട്ട് അതിൽ ഓരോ ടേമും കഴിയുമ്പോൾ കുട്ടികൾക്ക് ഒരു ടെസ്റ്റ് പേപ്പറും അതിൻ്റെ അനാലിസിസും നടത്തിയിട്ട് അവർക്കൊരു കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ടുണ്ട്. ആ കട്ട് ഓഫിനേക്കാൾ മുകളിലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടേമിലേക്ക് കടക്കും. അതല്ലെങ്കിൽ ആ ഫസ്റ്റ് ടേം പോർഷൻസ് തന്നെ വീണ്ടും പെർഫെക്റ്റായിട്ട് പഠിക്കാൻ വേണ്ടി അവനെ അഡീഷണൽ കെയർ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് ടേം കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ കുട്ടിക്ക് എത്രത്തോളം കാച്ചിങ് പവർ ഉണ്ട്, എത്രത്തോളം ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന്. അതനുസരിച്ച് അവരുടെ പാരൻസിനെ ഇൻഫോം ചെയ്തിട്ട് അതിനുവേണ്ട അസസ്മെൻറ്റുകളും കാര്യങ്ങളും വീണ്ടും നമ്മൾ ചെയ്യുന്നതാണ് വൃന്ദയിൽ. കുട്ടികൾക്ക് വേണ്ട റിസർച്ചും കാര്യങ്ങളും എങ്ങനെ അവരെ പഠിപ്പിക്കണം എന്ന് മനസ്സിലാക്കി ഓരോ വർഷവും പഠിപ്പിക്കുന്നതിൽ പുതുമ കൊണ്ടുവന്നാണ് വൃന്ദ മറ്റുള്ള ട്യൂഷൻ സെൻറ്റേഴ്സിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത്.